പത്തനംതിട്ടയിൽ കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് വാങ്ങിയ ശേഷം ഫ്ളാറ്റ് സമുച്ചയം കൈമാറാതെ നിക്ഷേപകരെ കബളിപ്പിക്കുന്നതായി പരാതി പത്തനംതിട്ട കത്തോലിക്കേ കോളേജിനോട് ചേർന്ന് മാക്കംകുന്നിൽ പതിനാല് നിർമ്മിച്ചിൽഡിംഗേഴ്സിന് എതിരെയാണ് ഫ്ളാറ്റ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമ ഉൾപ്പെടെയുള്ളവർ പോലീസിനെയും ഹൈക്കോടതിയെയും സമീപിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് വാങ്ങിയ ശേഷം ഫ്ളാറ്റ് സമുച്ചയം കൈമാറാതെ നിക്ഷേപകരെ കബളിപ്പിക്കുന്നതായി പരാതി കോളേജിനോട് ചേർന്ന് മാക്കംകുന്നിൽ പതിനാല് നിലകളിൽ നിർമ്മിച്ച പീഡിംഗേഴ്സിനെതിരെയാണ് ഫ്ളാറ്റ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസിനെയും ഹൈക്കോടതിയെയും സമീപിച്ചിരിക്കുന്നത് ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഏകദേശം പതിനഞ്ചു കോടിയോളം രൂപ അഡ്വാൻസായി വാങ്ങിയെന്നാണ് നിക്ഷേപകർ പറയുന്നത് പത്തു വർഷം മുമ്പ് ഇരുപത്തിയൊൻപത് പേരിൽ നിന്ന് അഡ്വാൻസ് തുക വാങ്ങി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയമാണ് നിർമ്മാതാക്കൾ വിട്ടു നൽകാതിരിക്കുന്നത് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫ്ളാറ്റ് കൈമാറാൻ കേരള റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അനുവദിച്ച സമയപരിധിയും രണ്ടു മാസം മുമ്പ് അവസാനിച്ചു എന്നിട്ടും ഫ്ലാറ്റുകൾ കൈമാറുന്ന കാര്യത്തിൽ പി ടി സി ബിൽഡിഎസ് യാതൊരു നീക്കവും നടത്തുന്നില്ല പത്തനംതിട്ട മാക്കുന്ന് മുളക്കിലേത്ത് ജേക്കബ് മാത്യുവിൻ്റെ അമ്പത്തിയേഴ് സെൻറ് സ്ഥലത്താണ് പി ടി സി ബിൽഡേഴ്സ് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിർമ്മാണം തുടങ്ങിയത് ഇരുപത്തിയൊൻപത് പേർ പല ഗഡുക്കളായി പണം നൽകി ബുക്ക് ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഫ്ളാറ്റ് കൈമാറുമെന്നായിരുന്നു സ്ഥലം വിട്ടു നൽകിയ ജേക്കബ് മാത്യുവിനെയും നിക്ഷേപകർക്കും ബിൽഡേഴ്സ് നൽകിയ ഉടമ്പടി കരാറിൽ പറയുന്നത് പതിനാല് നില കെട്ടിടത്തിൽ അറുപത്തിയഞ്ച് ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചത് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയെയും കോടതിയെയും വീണ്ടും സമീപിച്ചിരിക്കുകയാണ് നിക്ഷേപകർ യൂടോക് പത്തനംതിട്ട